ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹನ ಪರ್ಗ കുട്ടികളെ, നിങ്ങൾ എവിടെയാണ്? കുട്ടികളെ, പൊന്നു മക്കളെ, വിളി കേൾക്കാത്തത് എന്താണ്? കുട്ടികളെ, കുമാരന്മാരെ, എവിടെ പോയതാണ് കുട്ടികളെ? നിങ്ങൾ എവിടെയാണുള്ളത്? കുട്ടികളെ, ഞങ്ങളെ ഭയപ്പെടുത്താൻ ഒളിച്ചിരിക്കുകയാണോ? കുട്ടികളെ, നിങ്ങൾ എവിടെയാണ്? കുട്ടികളെ, കുട്ടികളെ, നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. എവിടെ പോയതാണെന്ന് മനസ്സിലാവുന്നില്ല. അടുത്ത് എവിടെയെങ്കിലും പോയതാണെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ മറുപടിയെങ്കിലും പറഞ്ഞേനെ. ഓടി വരുമായിരുന്നു അവർ. ഇവിടെ തിരഞ്ഞിട്ടും കാണുന്നില്ലല്ലോ. ഈ അവസ്ഥ കാണുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടത് സത്യമാകുമോ എന്ന ഭയം തോന്നുകയാണ്. ഈശ്വര, അങ്ങനെയൊന്നും സംഭവിക്കരുതേ. ഞാനും സ്വപ്നം കണ്ടിരുന്നു. ഞാനും സ്വപ്നം കണ്ടിരുന്നു. ഞാനും സ്വപ്നം കണ്ടിരുന്നു. നീ എന്താണ് സ്വപ്നം കണ്ടതെന്ന് പറയൂ. അത് പറയാൻ തന്നെ എനിക്ക് മടിയാണ്. എന്നാൽ അത് പറഞ്ഞല്ലേ തീരൂ. നമ്മുടെ കുട്ടികൾ ആറുപേരും ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരെ കാണാതായി. ഞാനും ഇതേപോലൊരു സ്വപ്നം തന്നെയാണ് കണ്ടത്. അല്പം വ്യത്യാസം ഉണ്ടായിരുന്നു. ഏതോ ഒരു സ്ഥലത്ത് നീണ്ട വഴിയിൽ ആറു പേരും ഓടുകയായിരുന്നു. പെട്ടെന്ന് അവർ അപ്രത്യക്ഷരായി. എന്റെ സ്വപ്നത്തിൽ അവർ മലമുകളിൽ നിന്നും താഴെ ചാടുകയാണ് ചെയ്തത്. പിന്നെ അവരെ കാണാൻ പറ്റിയില്ല. പത്മകോമളേ, ഇന്ന് സൂര്യൻ ഉദയമാകുമ്പോൾ ഈ ലോകത്തിന് മാത്രമല്ല നിന്റെ ജീവിതത്തിനും അതൊരു പുതിയ തുടക്കമായിരിക്കും. തുടക്കമോ എനിക്കോ? കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട എനിക്ക് സൂര്യന്റെ ഉദയവും അസ്തമനവും മനസ്സിലാക്കാൻ കഴിയുമോ? ആകാശത്ത് നോക്കി തന്നെ മനസ്സിലാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതാ, നിന്റെ കൺമുന്നിലുള്ള ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും കണ്ട് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഒരു മംഗളവാർത്ത നിന്നെ തേടി വന്നിരിക്കുകയാണ്. അത് മംഗളവാർത്തയാണോ മരണവാർത്തയാണോ എന്ന് ആ വാർത്ത കേട്ടതിന് ശേഷം ഈ ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? എന്റെ നാവിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞാൽ അത് മംഗളവാർത്ത തന്നെയാണ്. പത്മകോമളി, ഞാൻ എപ്പോൾ നിന്നെ കണ്ടുപോകും അപ്പോൾ തന്നെ നിന്നെ എന്റെ സ്വന്തമാക്കണമെന്ന് ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. എന്നാൽ നിന്റെ അച്ഛൻ ഞങ്ങളെ എതിർത്ത് നിന്നപ്പോഴാണ് നിന്റെ കഴുത്തിന് നേരെ ചക്രമയക്കേണ്ട അവസ്ഥയുണ്ടായത്. നിന്നെ പണയമായി മുൻനിർത്തി ഞങ്ങളുടെ രാജധാനി പുനർനിർമ്മിക്കേണ്ട സാഹചര്യവുമുണ്ടായത്. ഇപ്പോൾ നീ തടവിലാകാനുള്ള കാരണവും അത് തന്നെയാണ്. ഇപ്പൊ ഇതെല്ലാം എന്തിനാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭാര്യയായി വരാൻ പോകുന്നവൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ എല്ലാം കാരണം മനസ്സിലാക്കിയിരിക്കേണ്ടതല്ലേ? അതിനു വേണ്ടിയാണ്. അത് നടക്കില്ല. അത് നീയല്ല തീരുമാനിക്കുന്നത്. എന്റെ സമ്മതമില്ലാതെ അങ്ങനെ ചെയ്യുന്നത് മുറകേടാണ്. ഞാൻ ഇഷ്ടപ്പെട്ടതിനു ശേഷം മുറകളെ കുറിച്ച് സംസാരിക്കുന്നതിലും അർത്ഥമില്ല. ബലപ്രയോഗത്തിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് അധർമ്മമാണ്. ധർമ്മം അധർമ്മം ഇവയെക്കുറിച്ചൊന്നും എനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നിന്നിൽ നിന്നും പാഠം പഠിക്കാനുമല്ല ഞാനിവിടെ വന്നത്.
ഞാൻ ചെയ്യുന്നത് എന്താണോ അതാണ് എനിക്ക് ധർമ്മം. എങ്കിൽ ഞാൻ മരണം സ്വീകരിക്കും. അതുപോലും എന്റെ അനുവാദമില്ലാതെ നിനക്ക് സ്വീകരിക്കാൻ കഴിയില്ല. എന്താണ് നോക്കുന്നത്? എന്റെ ആഗ്രഹത്തിന് നീ വഴങ്ങിയില്ലെങ്കിൽ കാലാകാലം നിന്റെ അച്ഛൻ എന്റെ ബന്ധിയായി കാരാഗ്രഹത്തിൽ കിടക്കുന്നതായിരിക്കും. മഹാദേവ, കൈക്കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവര് ഞങ്ങൾക്ക് തന്നിട്ട് അവരെ വളർത്താനുള്ള ഉത്തരവാദിത്വവും ഏൽപ്പിച്ചു. ഇപ്പോഴാണ് ആയുധ പരിശീലനങ്ങൾ നൽകാൻ തുടങ്ങിയത്. ഈ അവസ്ഥയിൽ അവര് ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നുവെങ്കിൽ അവരെന്തിനായിരുന്നു ഞങ്ങൾക്ക് തന്നത്? എന്തിനാണ് ഈശ്വര ഞങ്ങളെ ഈ കുട്ടികളുടെ അടുത്തെത്തിച്ചത്? നമ്മുടെ കുട്ടികൾ എവിടെയാവും പോയിട്ടുണ്ടാവുക? അവരില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്കിനി ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞങ്ങളെ വിട്ട് എന്തിനാണ് അവർ പോയത്? ഞങ്ങളുടെ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവുണ്ടായോ അവർക്ക്? ആകാശത്തിലെ മേഘങ്ങളുമായി അവർ അലിഞ്ഞു ചേർന്നോ? മലയുടെ മുകളിൽ നിന്ന് ചാടി പാതാള ലോകത്തിൽ ഇനി അവർ ഒളിച്ചിരിക്കുകയാണോ? എവിടെയാണ് പോയത്? അവരെ ഞങ്ങൾ എവിടെയാണ് ചെന്ന് തിരയുക? ഞങ്ങളെ എവിടെയും തിരക്കേണ്ടതില്ല അമ്മേ, ഇവിടെ തന്നെയുണ്ട് ഞങ്ങൾ. നക്ഷത്രം തിളങ്ങും മിഴികൾ, താമരപ്പൂവോടികൾ അഴകുകടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി, കോട്ടിയ പൈതൽ ശരവണ ഭവനം, സ്കന്ദകുമാരൻ ശങ്കര തരകം. എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ കൊട്ടാരത്തിലെ രാജധാനിയിൽ പട്ടമഹിഷിയായി വിരാജിക്കുന്ന ഉന്നത സ്ഥാനം നിനക്ക് ലഭിക്കുന്നതാണ്. നിന്നെ സിന്ദൂരമണിയിക്കുന്നതിനുള്ള അവകാശം ഈ ശൂരപത്മാവിനല്ലാതെ വേറെ ആർക്കും തന്നെയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശീലവും എനിക്കില്ല. അത് മറ്റുള്ളവർ അനുസരിക്കണമെന്ന് അപേക്ഷിക്കുന്ന സ്വഭാവവും എനിക്കില്ല. ഉടൻ തന്നെ ഒരു തീരുമാനത്തിലെത്തും, പക്ഷെ അത് എനിക്കനുകൂലമായിരിക്കണം. നിന്റെ അച്ഛന് കാരാഗ്രഹമാണോ അതോ നിനക്ക് അന്തപുരമാണോ വേണ്ടതെന്ന് നീ തന്നെ തിരഞ്ഞെടുത്തു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാകണം. ഇവളുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ബന്ധുക്കളെയും വധിക്കും ഞാൻ. എന്റെ സ്വാമി പറഞ്ഞതുപോലെ എന്റെ മകൻ ഇവിടെ വന്നു ചേരാനുള്ള സമയം അടുത്തുവെന്ന് എന്റെ മനസ്സ് മുരുവിടുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് എന്റെ മുഖത്ത് ഇത്രയും സന്തോഷം കാണാൻ കഴിയുന്നത്. അമ്മേ, എന്താണ് ഉണ്ടായത്? എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തത് കൊണ്ടാണോ ഞങ്ങളോട് ഒന്നും പറയാതെ എവിടേക്ക് പോയത്? നിങ്ങളെ കാണാതെ നിങ്ങളുടെ അമ്മമാർ ഒരുപാട് വിഷമിക്കുമെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയാതെ പോയത്? അമ്മേ, ഞങ്ങൾ ഒന്നും പറയണ്ട. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. ഞങ്ങൾ വേണ്ടാത്തതൊക്കെ സങ്കല്പിച്ച് വിഷമിച്ചു പോയി.
അത്ര സങ്കടം വന്നിട്ടായിരിക്കും ഇങ്ങനെ കണ്ണീരൊഴുക്കി കരഞ്ഞത്. അത് മനസ്സിലാക്കണം നിങ്ങൾ. ഞങ്ങൾക്ക് മനസ്സിലായി അമ്മേ. ഇനി ഒരിക്കലും അമ്മമാരോട് പറയാതെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്കും പോവില്ല. ഞങ്ങൾ ഇനി അമ്മമാരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. എവിടെയാണ് പോയത്? എന്തിനാണ് പോയത്? ഞങ്ങൾ ദൗത്യം നിർവഹിക്കാൻ ജനിച്ചവരാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒരു സമയം വരുന്നത് വരെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങൾ തന്നെ ദിവസവും ഇവിടെ വന്ന് തരണം എന്ന് ആഗ്രഹിച്ചു. ദാ നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങളെ എല്ലാവരെയും ഉപേക്ഷിച്ച് പോകണമെന്ന് തീരുമാനമെടുത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കഴിയും വിധം ഞങ്ങൾക്ക് സേവനം ചെയ്ത് തീർത്തിട്ട് പോകാമെന്ന് നിങ്ങൾ കരുതിയതാണല്ലേ? അതൊന്നും നടക്കില്ല. നിങ്ങൾ എന്ത് ലക്ഷ്യത്തോടെയാണ് വന്നിരിക്കുന്നതെങ്കിലും ശരി, എപ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണെങ്കിലും ശരി, അത് നിങ്ങൾ ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ നടത്തിയിരിക്കണം. നിങ്ങളുടെ വീരകൃത്യങ്ങൾ എന്താണെങ്കിലും അത് ഞങ്ങൾക്കും കാണുക തന്നെ വേണം. ഞങ്ങളുടെ നോട്ടത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും അകന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. പറയൂ, ഇനി ഒരു കാരണവശാലും ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് മാറിപ്പോവില്ലെന്ന് ഞങ്ങൾക്ക് വാക്ക് തരൂ, സത്യം ചെയ്തു തരൂ. നിങ്ങളെ കാണാതെ ഞങ്ങൾക്കിനി ജീവിക്കാൻ കഴിയില്ല. ഇന്ന് ഏതാനും ചില നിമിഷങ്ങൾ കാണാതായപ്പോൾ എത്രമാത്രം സങ്കടപ്പെട്ടത് നിങ്ങൾ കണ്ടതല്ലേ? അതുകൊണ്ട് ഇനി എപ്പോഴും ഞങ്ങളുടെ കൺമുന്നിൽ തന്നെ കാണുമെന്ന് സത്യം ചെയ്തു തരൂ. ഞങ്ങളുടെ പ്രിയ കുട്ടികളെ എന്തിനാണ് മടിക്കുന്നത്? എന്തുകൊണ്ടാണ് സത്യം ചെയ്തു തരാൻ ആലോചിക്കുന്നത്? ഞങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ അമ്മമാരെ പോലെ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലേ? ഞങ്ങളുടെ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവുള്ളതായി തോന്നിയിട്ടുണ്ടോ? അതോ നിങ്ങൾ ഇനി ഞങ്ങളെ ഇതുവരെ അമ്മയായി അംഗീകരിച്ചിട്ടില്ലേ? നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ ഞങ്ങൾ യോഗ്യരല്ലാതായി പോയോ? ഞങ്ങളെ വിട്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞോ നിങ്ങൾ? നമുക്കിടയിൽ ഒരു ബന്ധവും ഇല്ലെന്ന് നിങ്ങൾ സ്വയം ചിന്തിച്ചോ? നിങ്ങളുടെ വേർപാടിൽ ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ലെന്ന് തീരുമാനിച്ചു നിങ്ങൾ? മതി അമ്മേ മതി, എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങൾ സത്യം ചെയ്താലേ അമ്മമാർക്ക് സമാധാനമാകൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകും. സത്യം. Thank you.
ശിവകുമാരന്മാർ ഇവരോട് സത്യം ചെയ്തു. അപ്പോൾ പാർവതീദേവിയുടെ ഒരുക്കങ്ങൾ അവിടുത്തെ മുഖത്ത് ഇത്രയും സന്തോഷം കണ്ടിട്ട് ഒരുപാട് നാളുകളായി. അമ്മയെ ഈ അവസ്ഥയിൽ കാണുമ്പോൾ എന്റെ മനസ്സിനും വല്ലാത്ത ആനന്ദം തോന്നുകയാണ് ദേവി. സത്യമാണ് നന്ദി, എന്റെ സ്വാമി പറഞ്ഞതുപോലെ എന്റെ മകൻ ഇവിടെ വന്നു ചേരാനുള്ള സമയം അടുത്തു എന്ന് എന്റെ മനസ്സ് മുരുവിടുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് എന്റെ മുഖത്ത് ഇത്രയും സന്തോഷം കാണാൻ കഴിയുന്നത്. വളരെ സന്തോഷം ദേവി. ഈ ആനന്ദം അവിടത്തേക്ക് എന്നും ഉണ്ടാവണം. അതൊക്കെ ശരി നന്ദി. എന്റെ കുമാരൻ ഇവിടെ എത്തുന്ന സമയത്ത് അവൻ ആവശ്യമായതൊക്കെ നമ്മൾ ഉടനെ ഏർപ്പാട് ചെയ്തിരിക്കണം. അമ്മേ, അവിടുന്ന് പറഞ്ഞതുപോലെ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞല്ലോ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? നന്ദി, നമ്മൾ എന്തൊക്കെയാണ് ഒരുക്കിയത്? എന്റെ കുമാരൻ ഉറങ്ങാൻ തൊട്ടിലും അവന് കളിക്കാനുള്ള ഊഞ്ഞാലും അവൻ ഓടി നടക്കുന്നതിനായി പുൽത്തകിടിയും ഒരുക്കിയിട്ടുണ്ട്. അത്രയല്ലേ ചെയ്തിട്ടുള്ളൂ? വേറെ എന്ത് വേണമെന്ന് പറഞ്ഞോളൂ ദേവി, അതിപ്പോൾ തന്നെ ഒരുക്കി വെക്കാം. എന്റെ മകൻ ഇവിടെ വരുമ്പോൾ അവന് വസിക്കാൻ നല്ലൊരു മാളികയും മണിമണ്ഡപങ്ങളും നിർമ്മിക്കണ്ടേ നമുക്ക്? അവ വളരെ മനോഹരമാക്കാൻ ദേവശില്പി വിശ്വകർമാവിനെ ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പോഴല്ലേ ഞാൻ ആഗ്രഹിച്ച പോലെ നല്ലൊരു മാളിക നിർമ്മിക്കാൻ പറ്റൂ. ഇത് പുതിയ പ്രശ്നമാണല്ലോ. വിശ്വകർമാവ് എങ്ങനെയാണ് ഇവിടെ വരിക? അദ്ദേഹം ശൂരപത്മാവിന്റെ തടവറയിൽ ബന്ദിയല്ലേ ഇപ്പോൾ? അപ്പോൾ ഇതെങ്ങനെ സാധ്യമാവും? ദേവിയുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേവിയുടെ കോപവും ശാപവും ഏറ്റുവാങ്ങേണ്ടി വരില്ലേ? അത് കൂടുതൽ അപകടമാകില്ലേ? നന്ദി, എന്റെ കുമാരൻ ഇവിടെ വരുമ്പോൾ മണിമാളികയും സ്വർണ ഗോപുരങ്ങളും കൊണ്ട് നിറഞ്ഞ് ഈ സ്ഥലം അതിമനോഹരമായ നഗരമായി വിളങ്ങണം. അതിന് ദേവശില്പി വിശ്വകർമാവിനെ നാം ഇപ്പോൾ തന്നെ ക്ഷണിക്കണം. അതിനു വേണ്ട ഏർപ്പാടുകൾ നമ്മൾ ഉടനെ തന്നെ ചെയ്യണം. എന്റെ കുമാരൻ ഇവിടെ വരുന്ന സമയത്ത് ഈ കൈലാസം മനോഹരമായ സ്വർണ രഥം പോലെ തിളങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊരു തെറ്റുമില്ലല്ലോ ദേവി. ഈ കൈലാസം അതിമനോഹരമായ നഗരമാകണമെങ്കിൽ മണിമാളികകളും കൊട്ടാര ഗോപുരങ്ങളും നിർമ്മിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അപ്പോൾ അതിന് ദേവശില്പി വിശ്വകർമാവിനെ ഇവിടെ വരുത്തണം. ജഗത്തെ സംരക്ഷിക്കുന്ന ജഗത്മാതെ, ദയയുടെ പ്രതീകമായ ദേവിയെ നമഃ, അശരണരെ കാക്കുന്ന അംബികയെ നമോ നമഃ. വരൂ നാരദ, വരൂ. കൃത്യസമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. നിന്നിലൂടെ എനിക്കൊരു കാര്യം സാധിക്കാനുണ്ട്. നീ അത് ചെയ്തു തരുമല്ലോ അല്ലേ? എന്ത് ചോദ്യമാണ് ദേവി ഇത്? അവിടുത്തെ ആജ്ഞ ഞാൻ നിരസിക്കുമോ? ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉത്തരവ് തരൂ ദേവി. എന്റെ മകൻ ഇവിടെ വരാൻ പോവുകയാണെന്ന് സ്വാമി എന്നെ അറിയിച്ചിരുന്നു. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് എന്റെ മനസ്സും പറയുകയാണ്. അതുകൊണ്ട് എന്റെ കുമാരൻ ഇവിടെ വരുന്ന സമയത്ത് ഈ കൈലാസം മനോഹരമായ സ്വർണ രഥം പോലെ തിളങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിലൊരു തെറ്റുമില്ലല്ലോ ദേവി. ഈ കൈലാസം അതിമനോഹരമായ നഗരമാകണമെങ്കിൽ മണിമാളികകളും കൊട്ടാര ഗോപുരങ്ങളും നിർമ്മിക്കേണ്ടത് അത്യാവശ്യമല്ലേ? അപ്പോൾ അതിന് ദേവശില്പി വിശ്വകർമാവിനെ ഇവിടെ വരുത്തണം. എനിക്ക് വേണ്ടി നീ വിശ്വകർമാവിനെ ചെന്ന് കണ്ട് ഞാൻ ഇവിടേക്ക് ക്ഷണിച്ചതായി പറഞ്ഞ് അദ്ദേഹത്തെ നീ തന്നെ കൂട്ടിക്കൊണ്ടുവരണം. വിശ്വകർമാവ് ശൂരപത്മാവിന്റെ കാരാഗ്രഹത്തിൽ ബന്ദിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇവിടേക്ക് വരാൻ കഴിയില്ലെന്ന് എങ്ങനെയാണ് പാർവതി ദേവിയോട് ഞാൻ പറയുക? അഥവാ പറഞ്ഞാൽ ദേവിയുടെ മനസ്സ് വല്ലാതെ വേദനിക്കില്ലേ? നാരായണ നാരായണ. നാരദാ,
എന്താണ് അമാന്തിക്കുന്നത്? ഉടനെ ചെന്ന് ഞാൻ ക്ഷണിച്ചതായി പറഞ്ഞ് വിശ്വകർമാവിനെ ഇവിടേക്ക് കൊണ്ടുവരും. ദേവി, അത് പിന്നെ? ഓഹോ, എന്നെ സഹായിക്കാൻ നിനക്ക് മനസ്സില്ല അല്ലേ? ശരി, വേണ്ട. എന്റെ കുമാരന്റെ വരവ് പ്രമാണിച്ച് ഞാൻ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന മണിമാളിക പണിതുയർത്താൻ ഞാൻ തന്നെ ദേവശില്പിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ശിവപുത്രന്റെ വരവിനായി കൈലാസത്തിൽ മനോഹരമായ മണിമാളികകളും സ്വർണം പോലെ തിളങ്ങുന്ന കൊട്ടാര ഗോപുരങ്ങളും നിർമ്മിക്കാൻ ഉടൻ തന്നെ വരണമെന്ന് ഞാൻ നേരിൽ ചെന്ന് ക്ഷണിക്കാം. നീ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ മൂന്ന് പേർക്കും മൂന്ന് നഗരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇതാ ഈ അസുരലോകം വീരമഹേന്ദ്രപുരി എന്ന നാമത്തിൽ ഇനി എന്നും പ്രകാശിക്കും. അതാ സിംഹവക്തനായി നിർമ്മിച്ച അസുരപുരി. നിന്റെ നഗരത്തിന് തെക്കുഭാഗത്തായി സിംഹത്തിന്റെ ആകൃതിയിലുള്ള കവാടവുമായി സ്ഥിതി ചെയ്യുന്നു. അങ്ങോട്ട് നോക്കൂ, താരകാസുരന് വേണ്ടി ഞാൻ നിർമ്മിച്ച മായാപുരി. വടക്ക് ദിക്കിൽ നിന്നും ആർക്കെങ്കിലും നിന്റെ നഗരത്തിലേക്ക് വരണമെങ്കിൽ മായാപുരിയെ കടന്നു വേണം അവർക്ക് വരാൻ. അങ്ങനെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ആനയുടെ രൂപത്തിലാണ് അതിന്റെ കവാടം. വാസ്തവമാണ്, വാസ്തവമാണ്. ഞങ്ങൾ പറഞ്ഞതുപോലെ മൂന്ന് നഗരങ്ങളും വളരെ ഗംഭീരമായി നിർമ്മിച്ചിരിക്കുകയാണ്. സമയത്ത് ഏകാഗ്ര ചിത്തത വേണം. നമ്മൾ ഉന്നം വെക്കുന്നത് എന്തിലാണോ അതിലല്ലാതെ മറ്റൊന്നിലും നമ്മുടെ ദൃഷ്ടി പതിയാൻ പാടില്ല. നമ്മുടെ ചിന്തകൾ നിരന്തരമായി ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കണം.